മമ്മൂട്ടി വീണ്ടും മലയാളികളുടെ മുൻപിലേക്ക് ഒരുപിടി നാടൻ കഥാപാത്രങ്ങളുമായി വരുന്നു. കെട്ടുറപ്പില്ലാത്ത കഥാപാത്രങ്ങളും ആക്ഷൻ സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് സിനിമകളിൽ പരാജയപ്പെട്ട മമ്മൂട്ടിക്ക് ബാബൂട്ടിയുടെ നാമത്തിൽ ഇമ്മാനുവൽ എന്നീ സിനിമകളുടെ വിജയമായിരിക്കാം വീണ്ടും മമ്മൂട്ടിയെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. സാധാരണ മലയാളിയുടെ നേർരൂപമായ കഥാപാത്രങ്ങളുമായി മമ്മൂട്ടിയുടെ മൂന്ന് സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ആദാമിൻ്റെ മകൻ അബുവിന് ശേഷം സലീം അഹമ്മദ് സംവിധാനം ചെയ്യുന്ന കുഞ്ഞനന്ദൻ്റെ കടയിൽ വെറും സാധാരണക്കാരനായ കുഞ്ഞനന്ദൻ എന്ന കട മുതലാളിയുടെ വേഷമാണ് മമ്മൂട്ടി ചെയ്യുന്നത്. റസൂൽ പൂക്കുട്ടിയും ചിത്രത്തിൻ്റെ പിന്നിലുണ്ട്. ചിത്രം മമ്മൂട്ടിയുടെ റംസാൻ റിലീസാണ്. അതിനുശേഷം മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങുന്നത് രഞ്ജിത് ചിത്രമായ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയാണ്. ജർമ്മനിയിൽ നിന്ന് വരുന്ന മാത്തുക്കുട്ടി നാട്ടിലെത്തിയ ശേഷം അനുഭവിക്കുന്ന രസകരമായ പ്രശ്നങ്ങളാണ് ചിത്രത്തിൽ രഞ്ജിത് പറയുന്നത്. മലയാളികളേവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. ചിത്രത്തിൽ മോഹൻലാൽ, ദിലീപ്, ജയറാം എന്നിവരും അതിഥി താരങ്ങളായി എത്തുന്നുണ്ട്. പൃഥ്വിരാജിന്റെ നിർമ്മാണ കമ്പനിയായ ഓഗസ്റ്റ് ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നത് നവാഗതനായ മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന ചിത്രത്തിലാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നാടക നടനാകേണ്ടി വരുന്ന ക്ലീറ്റസ് എന്ന സാധാരണക്കാരന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ബെന്നി ബി നായരമ്പലമാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. മമ്മൂട്ടിയെ മലയാളികൾ എന്നും കാണാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളുമായാണ് ഈ ചിത്രങ്ങളെല്ലാം വരുന്നത്. മമ്മൂട്ടിയെ വലിയൊരു താരപദവിയിലേക്ക് എത്തിച്ചതും ഇങ്ങനെയുള്ള ഒരുപിടി കഥാപാത്രങ്ങൾ മമ്മൂട്ടി മലയാളികൾക്ക് നൽകിയത് കൊണ്ടാണ്. കുടുംബ പ്രേക്ഷകർക്കിടയിലേക്ക് വീണ്ടും മമ്മൂട്ടി താരഭാരമില്ലാത്ത നടനായി വരികയാണ്. കിട്ടാൻ പോവില്ല.